ക്രിസ്തുവിൽ ഒരു ശുശ്രൂഷ ജീവിതം ആരംഭിക്കുന്ന സകലരെയും ദൈവം നോട്ടമിട്ടിട്ടുണ്ട് ഒപ്പം പിശാചും നോട്ടമുട്ടിട്ടുണ്ട് സ്വർഗവാസികളും കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരും വിശുദ്ധ ഗണവും പരിശുദ്ധമായ സഭയും ഒക്കെ നല്ല അർത്ഥത്തിൽ നോട്ടമുട്ടിയിട്ടുണ്ട് ഇപ്പഴത്തെ വശത്ത് പിശആാജും അവരെ നോട്ടമുട്ടിട്ടുണ്ട് അപ്പോ നമ്മൾ ഓർക്കണം നമ്മൾ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന ദിവസം നമ്മൾ മരിക്കുകയാണ് നമ്മൾ മറ്റൊരു ചെയ്തിയോടും മറ്റൊരു ലോകത്തോടും മറ്റൊരു ശൈലിയോടും നമ്മൾ മരിക്കുകയാണ് അതുകൊണ്ടാണ് ഒന്ന് കൊറിയ ഇന്ത്യൻസിൻ്റെ അഞ്ചിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇപ്പം നമ്മൾ യേശുവിൽ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ രണ്ട് കണ്ണുകൾ നമ്മുടെ ചുറ്റുമുണ്ട് യേശുക്രിസ്തുവിൽ നമ്മൾ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾ നയിക്കണം ഒന്നാമത്തെ യുദ്ധം ഡിഫെൻസീവ് ആയൊരു വാറാണ് ഡിഫെൻസീവ് വാർ എന്തിനു വേണ്ടിയിട്ടാണ് നയിക്കുന്നത് കർത്താവ് നമുക്ക് നൽകിയ കൃപകളെ പൊതിഞ്ഞു പിടിക്കാൻ നമ്മളൊരു വാർ ഒരു യുദ്ധം നയിക്കണം പക്ഷെ ഡിഫെൻസീവ് വാർ മാത്രം നമുക്ക് പോരാ നമുക്കൊരു ഒഫെൻസീവ് ആയൊരു വാറിൻ്റെ കൂടി ആവശ്യമുണ്ട് പ്രത്യേകിച്ചും ദൈവശുശ്രൂഷകരായ നമ്മൾ ഒരു ഒഫെൻസീവായ വാർ കൂടിയാണ് നയിക്കുന്നത് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഡിഫൻസീവ് ആയൊരു യുദ്ധത്തിൽ അവർ ഏർപ്പെട്ടേ മതിയാകൂ ഇതുകൊണ്ടാണ് എഫ് എസ് ദ്വാർക്ക് എഴുതിയ ലേഖനം ആറിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുറ്റവരായിരിക്കണം ദൈവത്തിൻ്റെ സകല ആയുധങ്ങൾ നിങ്ങൾ ധരിക്കണം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനോ രക്തത്തിനോ എതിരായിട്ടല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യർക്കെതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വരെയും വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് സ്വർഗത്തിൻ്റെ സകല ആയുധങ്ങൾ നിങ്ങൾ ധരിക്കണം ഇപ്പം ഡിഫൻസീവായ വാറ് കൃപകൾ പൊതിഞ്ഞു പിടിക്കാനാണെങ്കിൽ ഒഫെൻസീവായ വാറ് നമ്മൾ നയിക്കുന്ന കാരണം ഇതാണ് നരകം തട്ടിപ്പറിച്ച ആത്മാക്കളെ സ്വർഗത്തിന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഒഫൻസീവായ വാർ നമ്മൾ നയിക്കുന്നത് അതിനെ പറയുന്നത് എങ്ങനെയാണ് ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആരും തന്നെ ആദ്യം അവനെ ബന്ധിക്കാതെ മുതിരാറില്ല കാരണം തട്ടിപ്പറിച്ച ആത്മാക്കളെ പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യമേ അവനെ കെട്ടിയിടണം പലപ്പോഴും ഈ യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഏഴിൻ്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അത് ചെയ്യാൻ പറ്റണില്ല മറിച്ച് ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് എൻ്റെ അന്തരംഗത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു നിയമവും എൻ്റെ അവയവങ്ങളിൽ വേറൊരു നിയമവുമാണ് ഞാൻ കാണുന്നു ഈ രണ്ട് നിയമങ്ങൾ തമ്മിൽ മഹായുദ്ധത്തിലാണ് അതാണ് എൻ്റെ വാർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോ സസ്തോലം പറയാണ് അപ്പം ഇത് നടക്കുന്നത് നമ്മുടെ അകത്തുമാണ്